ഒത്തയടി പാതയിലെ നിത്തമെന്ന് തേടുതടി സുത്തമടി പാർവയിലെ വെത്തല പോൽ വാടുതടി. എല്ലാം പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയൊക്കെയോ ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മളെ പോലെ തന്നെ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണ്. അവർ നോക്കുമ്പോൾ ഈ തൊപ്പീനെ പോലെയുള്ള കുറേ ആൾക്കാരുടെ പോസ്റ്ററൊക്കെ ഭയങ്കര വൈറലാവുന്നു, നല്ല പോസ്റ്ററുകളൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ തലമുറകളും അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ഇതെല്ലാം നശിപ്പിച്ചിട്ട് കൊണ്ട് നിർത്തി അന്നത്തോടെ ആ ഒരു ജോലി എത്ര കഷ്ടപ്പെട്ടാലും ഇനി അതിലേക്ക് പോയില്ല എന്ന് വിചാരിച്ച് സ്റ്റുഡിയോയിലൊക്കെ വന്ന് ഇങ്ങനെ കിടക്കിടക്കിടുക എന്ന് പറയും. അപ്പം അത് സോങ്ങിനെ ബാധിക്കും. ആളുകൾ കണ്ടില്ലെങ്കിൽ പിന്നെ ആരും തയ്യാറാവില്ലല്ലോ. അവിടെയാണ് ഇത് മൊത്തം ഒരു ഇടി വന്നത്. ശ്രദ്ധിക്കപ്പെട്ട മറ്റേത് പാട്ടൊക്കെയായിരുന്നു ഈ ഇപ്പറഞ്ഞ പോലെ ഈ എന്താണ് മറഞ്ഞുകിടന്ന മനുഷ്യരെ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നു അവര് പാടി ഹിറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയ പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? ഒത്തിരി ഒത്തിരി പാട്ടുകളുണ്ടോ? ഈ പറഞ്ഞ മാതിരി ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 മില്യൺ 2 മില്യൺ 2 മില്യൺ വ്യൂവേഴ്സ് ഒക്കെ പാട്ടുകൾ ഒത്തിരി ഉണ്ട്. ഈ കാഴ്ച ഇല്ലാത്തവരും അങ്ങനെ അങ്ങനെ കുറേ പാടിയ ആൾക്കാരുടെ പാട്ടൊക്കെ നല്ല അത്യാവശ്യം വൈറലാണ്. ഞാൻ പാടിത്തരാം, ആലോചിച്ചിട്ട് പാടിത്തരാം. പിന്നെ സിനിമയിലേക്ക് ചാണകയിലൊരു പാട്ട് മ്യൂസിക് കൊടുത്തു, പാടിയില്ലല്ലേ? പാടിയത് ഭീമൻ രഘുവായിരുന്നു അല്ലേ? അതിൽ ഒരു പാട്ട് ഞാൻ പാടി പാടിയിട്ടുണ്ട്. ഭീമൻ രഘു ചേട്ടൻ പാടിയ പാട്ടാണ്. അത്യാവശ്യം നല്ലൊരു ഒരു റീച്ചിലേക്ക് വന്ന പാട്ട്, റീൽസിലൊക്കെ ഒത്തിരി വന്നതാണ്. അത് നമ്മുടെ ഒരു സുഹൃത്ത് അജി അയലറാണ്, പുള്ളിയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അത് ഒത്തയടി പാതയിലെ നിത്തമെന്ന് തേടുതടി സുത്തമടി പാർവയിലെ വെത്തല പോൽ വാടുതടി എന്നമ്മ പാക്കിറാങ്ക കണ്ണമ്മ പോകിറാങ്ക മുത്തമ്മ നീ കൊടുത്ത വൈരങ്ങൾ ഞാനെടുത്തേ ഒത്തയടി പാതയിലെ നിത്തമെന്ന് തേടുതടി സുത്തമടി പാർവയിലെ വെത്തല പോൽ വാടുതടി. അതാണ് ഇരുകൊച്ചടം പാടിയ പാട്ട് അല്ലേ? അപ്പൊ ആ പാട്ട് ഒത്തിരി ആളുകൾ അത് ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം ആദ്യമായിട്ട് പിന്നണി പാടുന്ന ഒരു പാട്ടായിരുന്നു. അതെ, അദ്ദേഹം അല്ല വേറെ ഏതോ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, പക്ഷെ ഒത്തിരി ശ്രദ്ധിച്ച പാട്ട് അല്ല. ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് അദ്ദേഹം വരുന്നു വാർത്ത കൂടുതൽ. നല്ലൊരു പാട്ടായിരുന്നു, നന്നായിട്ട് പാടും ചെയ്തു. ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അജി അയലർ. എന്നെ ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അജി അയലർ. പിന്നീട് സിനിമയിലേക്ക് എന്താ കൂടുതൽ സജീവമായി വരാതെ പോയത്? അല്ല, ഞാൻ ഉണ്ട്. ഇപ്പം ഞാനൊരു ഒരു കർട്ടൻ എന്നിട്ടൊരു മൂവി, ബിഹൈൻഡ് എന്നിട്ടൊരു മൂവി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വയനാടൻ പ്രണയകഥ എന്നിട്ടൊരു മൂവി ചെയ്ത് കിടപ്പുണ്ട്. പിന്നെ ഒരു തെലുങ്കിൽ ഒരു ഒരു 6 പാട്ടുള്ളൊരു ഒരു പടം, ഒരു സിനിമ കിട്ടിയിരുന്നു. അതും ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു തെലുങ്കിലൊരു പാട്ട്, ഇപ്പം ഈ ബിഹൈൻഡ് എന്നിട്ടൊരു മലയാളം മൂവിയാണ്, പക്ഷെ ഒരു തെലുങ്ക് പാട്ടുണ്ട്. അതും ഒരു സോങ് ഞാൻ പാടിയിട്ടുണ്ട്. മെരിസേറ്റി നീലി കല്ലു ഉദയാല കാന്തി ജല്ലു തെലവാരുവാ സന്ധ്യ താനേ അതലാരു തേങ്ങലൂരു നവനീത സ്വന്ത ഊരു മൃദുവൈന രാഗാല വീണേ ഒളികേലു തോവന്ത പരുവാല പാറാണി മുറിസിന്തിനേലനാണി ചിരുകാലി മോസ്തുണ്ടേ തന ചീര പൈട്ടന്ത എതലോ നമോ ഹിന്ദി ബാനി കനുലാര ചോസ്തുന്ന കലകാതേ ജാന അതില് ഇത് ബിഹൈൻഡ് മൂവിക്ക് വേണ്ടിയിട്ടാണ്. മറ്റേത് 6 പാട്ടൊക്കെ അത് തെലുങ്കിലും തമിഴിലും മലയാളത്തിലും ചെയ്യുന്നുണ്ടല്ലേ? മലയാളത്തിലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതെ, തമിഴില് ഒരു 10-50 പാട്ടുകള്, കത്രീന വിജയ് മോഹൻതൊട്ടൊരു എഴുത്തുകാരിക്ക് വേണ്ടിട്ട് തന്നെ ചെയ്യാൻ പറ്റും. 2 പാട്ട് പാടുകയും 2 വരികൾ പാടും.
ഞാൻ പാടിത്തരാം. ഓർത്ത് കിട്ടുന്നില്ല. ഇത്രയും പാട്ടുകളെയും നാലഞ്ച് ഭാഷകളിലാണ് പാടിയത് അല്ലെങ്കിൽ മ്യൂസിക് കൊടുത്തത്. എന്നിട്ടും ഈ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ആലോചിക്കണ്ടേ, എന്താണ് നമ്മുടെ തടസ്സം? ആ തടസ്സം നീക്കി നമുക്ക് മുന്നോട്ട് വരണ്ടേ? അല്ല, ഞാനേ ഇത് നമ്മൾ ചെയ്യുന്ന പാട്ടുകൾ സ്വന്തം വിലയിരുത്തുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല, പിന്നെ ഈ മിക്സിങ്ങും മാസ്റ്ററിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർക്കസ്ട്രേഷൻ ഒത്തിരി സാമ്പത്തികം ചിലവാകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നല്ലൊരു പാട്ടുണ്ടാവാൻ അതിൻ്റെ മിക്സിങ് ആണെങ്കിലും അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും അതിന് ലൈവ് എടുക്കുമ്പോഴൊക്കെ പാട്ടിന് നല്ല രസമായിരിക്കും കേൾക്കാൻ. ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ മറ്റൊരു മ്യൂസിക്കുകാരുടെ 5 ലക്ഷം 8 ലക്ഷം മേടിക്കുന്ന ഒരു പാട്ടിന് ഞാൻ മേടിക്കുന്നത് ഇപ്പോൾ 30,000 രൂപയാണ്. ഈ 30,000 രൂപയ്ക്ക് എങ്ങനെയാണോ അവരുടെ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ പാട്ട് എത്തിക്കുക എന്നുള്ളത് ടെക്നിക്കൽ പരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നല്ലൊരു ഒരു മൂവി കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ വരുന്ന മൂവികളൊക്കെ നല്ല നന്നായിട്ട് ചെയ്തിട്ടുള്ള പാട്ടുകൾ തന്നെ, പക്ഷെ ഇതൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിയാലാണ് ഒക്കെ സാമ്പത്തിക പ്രതിസന്ധികളുള്ള മൂവികളാണ് വരുന്നത്. എല്ലാം പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയൊക്കെ ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മളെ പോലെ തന്നെ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ പുറകിൽ അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്ന് ഇറങ്ങി നല്ലൊരു അങ്ങനെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുടെയൊക്കെ താങ്ങി നിൽക്കുമ്പോഴാണ് നമുക്കൊരു മുന്നോട്ടുള്ള പ്രയാണ തടസ്സമാകുന്നത് അല്ലേ? അതെ, നല്ലൊരു ഒരു അതിൽ തന്നെ നിൽക്കാനാണ് മനസ്സ് പറയുന്നത് അല്ലേ? അല്ല, തീർച്ചയായിട്ടും മനസ്സ് അങ്ങനെ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ആളുകൾ എനിക്ക് കൂട്ടുകാരന്മാരൊക്കെ പറയുന്നത് കുറച്ചും കൂടിയൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാം, പാവപ്പെട്ട കലാകാരെ പ്രോത്സാഹിപ്പിക്കണം, എല്ലാം ചെയ്യണം. ഓക്കെ, പക്ഷെ നമ്മൾ പ്രൊഫഷണലി നമ്മൾ ഒത്തിരി ഇന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരെ കൊണ്ട് പാടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ദാസേട്ടനെ കൊണ്ടും പി ജയേന്ദ്രൻ ചിത്ര എല്ലാം എന്നാലും എല്ലാവരും പാടിയുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ മാർക്കോസ് നല്ലൊരു ഒരു ക്രിസ്ത്യൻ ഭക്തിയാനൊക്കെ പാടിയത് എട്ടൊമ്പത് വർഷമായി പാടിയത് പാടിയിട്ട് ഭക്തിഗാനങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാത്തിലും കുറെ ഭക്തിഗാനങ്ങള് പണ്ട് സി ഡിയുടെ ഒരു കാലഘട്ടത്തിൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു. എത്ര വർഷമായി ശരിക്കും പറഞ്ഞാൽ ഈ ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്ത് പ്രവർത്തിക്കുന്ന? ഒരു 12-13 കൊല്ലമായി വന്നിട്ട്. 12 കൊല്ലത്തിൽ ആദ്യ വർഷങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് 180 പാട്ടൊക്കെ ഒരു വർഷം കൊണ്ടൊക്കെ ഡെയിലി പാട്ടുകൾ ഇറങ്ങിയ സമയത്താണ്. ആൽബത്തിന്റെ ഒക്കെ ഡെയിലി പാട്ടുകൾ ഇറക്കും. എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു 5, 6, 7 പാട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് സ്റ്റുഡിയോ നേർത്തിപ്പോള ഒരു പാട്ടുകളൊക്കെ ഇപ്പൊ താൽക്കാലികമായിട്ട് വന്നുണ്ട്. ഇപ്പൊ 6 മാസം മുന്നേ ആയിരുന്നു, ഒരു വർഷം മുന്നേ ആയിരുന്നു ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു. അതാണ് ഈ സുമാറ്റോയിലേക്ക് ഒരു ജോലി ചെയ്യുന്നില്ലല്ലോ. അല്ല, ഇപ്പൊ എന്താ പറയാ, അത് ജോലി നിർത്താനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി നേരത്തെ ഈ ലോറിന്റെ പുകയൊക്കെ അടിച്ചിട്ടാണ്. എത്ര നമ്മൾ വെച്ച് കെട്ടിയാലും മുഖത്ത് വെച്ചില്ലെങ്കിൽ രാവിലെ വരുമ്പോൾ വല്ല കവം തുപ്പുമ്പോൾ കറുത്ത കളറായിട്ട് വരുന്നത്. അപ്പൊ എന്റെ ശബ്ദം അടയാൻ തുടങ്ങി. നമ്മുടെ ഇതെല്ലാം നശിപ്പിച്ചിട്ട് നിർത്തി. അന്നത്തോടെ ആ ഒരു ജോലി എത്ര കഷ്ടപ്പെട്ടാലും ഇനി അതിലേക്ക് പോയില്ല എന്ന് വിചാരിച്ച്. ആ ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മള് ഒത്തിരി സുഹൃത്തുക്കളൊക്കെ റോഡിലൊക്കെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. ഒത്തിരി നേരം റോഡിലൊക്കെ ഒത്തിരി സുഹൃത്തുക്കൾ പരിചയപ്പെടും. എനിക്കതിൽ വിഷമം തോന്നിയില്ല. രസകരമായ ജീവിതമായിരുന്നു. നമുക്ക് പല പാട്ടുകളൊക്കെ പുതിയ പുതിയ പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ പോകുമ്പോൾ കുറേ പാർക്കുകളൊക്കെ കാണും. എവിടെയൊക്കെ പോയിരുന്നാൽ നമുക്ക് മനസ്സിനൊരു ആശ്വാസം. കൊച്ചിയുടെ വർണ്ണപ്പകട്ടിന്റെ ജീവിതത്തിനോടൊപ്പം തന്നെ കൊച്ചി ജീവിക്കുമ്പോൾ ഇത്രയും മനുഷ്യരുടെയും ഇത്ര അധ്വാനവും ഇത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? രാത്രികാലങ്ങളിലെ കൊച്ചിയുടെ ജീവിതമൊക്കെ രസകരമാണ്. കുറേ കെട്ട കാര്യങ്ങൾ കാണാൻ, നല്ല കാര്യങ്ങൾ കാണാൻ, ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ, അതെല്ലാം നല്ല. ഈ നിങ്ങളെ പോലൊരു മാനസികാവസ്ഥ ഉള്ളവർക്ക് മുരളിക്ക് ഏറ്റവും നല്ലതാ അത്. എനിക്ക് ശബ്ദത്തിന്റെ ഒരു പ്രശ്നം തുടങ്ങിയപ്പോ പിന്നെ അതന്ന് നേരത്തെ സിമന്റിന്റെ കാര്യം പറയുമ്പോഴും അത് തൊണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, ഈ എനിക്ക് ഒരു 10-15 കൊല്ലത്തോളം ഒരു പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ഈ രവന്തിയോളം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും എന്റെ അമ്മയും അച്ഛനെയും ഒന്നും എന്റെ കുടുംബത്തിന് ഒന്ന് കരകയറ്റണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഗീത പഠനം തന്നെ നിർത്തിയത്. പിന്നെ ദൈവം ഒന്ന് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് അതിലേക്ക് തന്നെ വീണ്ടും വന്നു. തിരിച്ച് 15 വിവാഹത്തിന് ശേഷമാണ്
തിരിച്ചു വരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എന്നെ നാട്ടുകാരൊക്കെ വീട്ടിലൊക്കെ ഡെയിലി എന്ന് പറയും, ഭ്രാന്തനാണ്, നിങ്ങളവനെ കെട്ടിയിട്ടുള്ളു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മകനെ നഷ്ടമാകും എന്നൊക്കെ പറയും. ഒരു രണ്ട് മൂന്ന് കൊല്ലത്തോളം ദാസേട്ടൻ പാടുന്നവരെ പലരും അച്ഛനോട്, അച്ഛനൊക്കെ പിന്നെ സംഗീതത്തിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് അച്ഛനോട് മൈൻഡ്, അച്ഛൻ പറയും നീ ഒരാളുടെ വാക്കും കേൾക്കണ്ട, ഞാൻ എനിക്ക് നടക്കാൻ കഴിയുന്നവരെ ഞാൻ 100 ലോട്ടറിയിൽ വിറ്റിട്ട് ഞാൻ കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കാണ്, അദ്ദേഹം ഡെയിലി 100 ലോട്ടറി എടുക്കും, നടന്നു വെക്കും. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നും വയസ്സായ ഒരു മനുഷ്യനെ, പക്ഷേ എനിക്കൊരു ആ ഒരു സംഗീതത്തിലേക്ക് ഒരു എത്തിപ്പിടിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട്. പിന്നെ അച്ഛൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ സഹായം, അച്ഛൻ തന്നെയാണ്, അച്ഛനും അമ്മയും എൻ്റെ പെങ്ങന്മാരെയും ഏട്ടനും, ഏട്ടനും നന്നായിട്ട് പാടും, പെങ്ങളും നന്നായിട്ട് പാടും. പെങ്ങളുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, നല്ല അസറിലെ പാട്ടാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു, സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. പെങ്ങള് നന്നായിട്ട് പാടും, നമ്മളെ കേട്ടൊക്കെ നന്നായിട്ട് പാടും, പാടുന്നുണ്ടല്ലേ. പെങ്ങളെ പിന്നെ എന്താ ഒരു പേടിയാണ്, ആണല്ലേ, അയ്യോ സ്റ്റുഡിയോയിലേക്ക് വന്ന് ഇങ്ങനെ കിടുകിടുകിടുന്ന് പറയും. അപ്പൊ അത് സോങ്ങിനെ ബാധിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് നമുക്കൊരു പാട്ട് തരുമ്പോൾ ഒരു 10-25,000 രൂപ ചിലവാക്കിയിട്ട് പാട്ട് തരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഗാനം നന്നാവണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ, പിന്നെ വിളിച്ചാൽ വരൂല. ഓ ഇത്ര ഈ ഒരുപാട് കമന്റ് വരും, നിങ്ങൾ പാവപ്പെട്ട കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തുകൊണ്ട് പെങ്ങളെന്ന് ഏട്ടനെ ഒന്ന് വിളിക്കുന്നില്ല. സ്റ്റുഡിയോ കയറി പാടാനുള്ള ഒരു എക്സ്പീരിയൻസ് കുറവാണ്, വിളിച്ചാൽ വരില്ല. ഈ ഗാനരചയിതാക്കളായിട്ടുള്ളതും മുഖ്യധാരയിൽ നിൽക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കുറേയൊക്കെ, കുറേയും കാണാനില്ല, ആണല്ലേ, ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ. എനിക്ക് തോന്നുന്നു നിരന്തരമായ ഒരു സൗഹൃദം പുലർത്തുന്നവരോടൊക്കെയാണ് കുറച്ച് പേര്. ഈ ലജനേട്ടൻ, കത്രീന വിജയമോള്, പിന്നെ ഒരു ബാലകൃഷ്ണേട്ടൻ ഒരാളുണ്ട്, അങ്ങനെ കുറച്ച് കുറച്ച് പേര് മാത്രം, കുറച്ച് മറ്റു ജയകുമാർ ചോറ്റാനിക്കര, അങ്ങനെയുള്ള നല്ല കുറച്ച് പുതിയ പുതിയ കുറെ എഴുത്തുകാരൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി പേര്, ഒത്തിരി പേര്, 150-200 എഴുത്തുകാരെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എവിടെ പോയെന്നൊന്നും അറിയില്ല, എപ്പോഴെങ്കിലും ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ. പക്ഷെ ആരും ഇപ്പം ഞാൻ പറയട്ടെ, പണ്ടത്തെ പോലെ കവിതകളൊന്നും ആരും ഫേസ്ബുക്കിൽ എഴുതിയിടുന്നില്ല, കാരണം പ്രോത്സാഹനം വളരെ കുറവാണ്. ഇപ്പം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആളുകൾ കണ്ടില്ലെങ്കിൽ പിന്നെ ആരും തയ്യാറാവില്ലല്ലോ, അവിടെയാണ് ഇത് മൊത്തം ഒരു ഇടി വന്നത്. ഇപ്പം ആൾക്കാരൊക്കെ ചിന്ത മറ്റുള്ളവരെ പരിഹസിക്കാനും, മറ്റുള്ളവർ ആരാണോ നെഗറ്റീവ് പോസ്റ്റ് ഇടുന്നത് അവരിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. നല്ല നല്ല ചിന്താഗതിയുള്ള പോസ്റ്ററിൽ വളരെ റീച്ച് കുറവാണ്. അതാണല്ലോ ഈ പുതുമു തലമുറ ഇപ്പോൾ കണ്ടുപഠിക്കുന്നതാണല്ലോ. കാരണം അവർ നോക്കുമ്പോൾ ഈ തൊപ്പീനെ പോലെയുള്ള കുറേ ആൾക്കാരുടെ പോസ്റ്ററൊക്കെ ഭയങ്കര വൈറലാവുന്നു, നല്ല പോസ്റ്ററുകളൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ തലമുറകളും അങ്ങനെയാണ് പോകുന്നത്. അവർ വരുന്നത് നെഗറ്റീവായിട്ട് എന്ത് ചെയ്യാം, നെഗറ്റീവായിട്ട് ചെയ്താലേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ എന്നുള്ളൊരു മനോഭാവത്തിലോട്ട് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 10-45-40 വയസ്സായ ആൾക്കാരൊക്കെ അവർ ഒളിഞ്ഞു നോക്കിയിട്ട് ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക, ഇവരെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് ഇവരെ കമൻ്റ് പോയി ഇവരെ ചീത്ത പറഞ്ഞ് അവർക്ക് വേണ്ടതിൽ റീച്ച് കൊടുത്തോണ്ടിരിക്കുക. നമ്മളൊരു ഭാഗം ഒരു നമ്മളൊരു ഒരു ഒരു 35 വയസ്സോ 45 ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളും കൂടി ഈ ഒളിഞ്ഞു നോക്കുന്നൊരു സ്വഭാവമാണ്, നമ്മൾ പിറകിൽ നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻ്റായിട്ടും. പണ്ട് നമ്മൾ ഈ ഇപ്പോഴത്തെ പാട്ടിൻ്റെ കോലങ്ങളൊക്കെ അറിയാലോ, ചെയ്യുന്ന പാട്ടിൻ്റെ. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലോട്ട് മാറേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. മാറിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവസരം കിട്ടത്തില്ല. പല എതിർപ്പുകളും ഉണ്ടാവും, പക്ഷെ എന്നാലും മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊരു പാട്ട് ഒരിക്കലും ചെയ്യില്ല. അതിലെന്തെങ്കിലും കുറച്ച് സംഗീതപരമായ ലക്ഷങ്ങൾ മുടക്കിയുള്ള വലിയ ഹിറ്റ് പാട്ടുകൾക്ക് വളരെ ആവേശമുണ്ട്, വളരെ ആയുസുള്ള കുറവാണ്. ഒരു സമയത്ത് ലോകം മുഴുവൻ അത് ഏറ്റുപാടും, പക്ഷെ ഇതാന്ന് പറയുമ്പോൾ നിശ്ചലമായി നിശബ്ദമായി പോവാ പാട്ട്, പിന്നീട് എവിടെയും കേൾക്കുന്നില്ല. ഒറ്റ ഉദാഹരണം, പണ്ടത്തെ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം എടുത്താലും എവിടെ ഒരു ഇപ്പൊ ഗാനമേള അല്ലാതെ, ഗാനമേളക്കെയാണ് കുറച്ചും കൂടി, എന്നാലും ഗാനമേളക്കൊക്കെ ഒത്തിരി ഹവാഹാവ മുതൽ പാട്ടുകളൊക്കെ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മറ്റേ ചാനലിലൊക്കെ പ്രോഗ്രാമിന് ഇപ്പോഴും പഴയ പാട്ടാണ് പാടുന്നത്. എന്തുകൊണ്ടാണ് പുതിയ പാട്ട് എടുക്കാത്തത്? അപ്പോൾ പഴയ പാട്ടുകളിൻ്റെ ഒരു ആ ഒരു
ഒരു ആ ഒരു സൗന്ദര്യമൊക്കെ കേട്ടാണ് നമ്മളൊക്കെ വളർന്നു വളർന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു മെലഡി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ജോൺസൺ മാഷിനാണെങ്കിലും രവീന്ദ്ര മാഷിനാണെങ്കിലും ബാബക്കാൻ്റെ കുറേ പാട്ടുകൾ കേട്ട് വന്നതുകൊണ്ട് നമുക്ക് കുറേ പാട്ടുകളൊക്കെ മുന്നേ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം ഒന്നും ഇത് ആരും അംഗീകരിക്കുന്നില്ല, ആർക്കും സമയമില്ല. ഇപ്പം സത്യത്തിൽ പറഞ്ഞ ഒരു നല്ലൊരു പാട്ടിറങ്ങി അതിനെ ഒന്നോ രണ്ടോ മൂന്നോ വട്ടോ കേട്ടിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ആസ്വദിക്കാനുള്ള ഒരു ഒരു സമയം ഇപ്പം ആർക്കും, എല്ലാവരും ഭയങ്കര ഓട്ടത്തിലല്ലേ. പിന്നെ തിയേറ്ററിലൊക്കെ പോയി അവിടെ പോയി കണ്ട് ക്ഷമയോട് കൂടി ഇരിക്കാനുള്ളത്, നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല. ഒരു രണ്ടര മണിക്കൂർ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് കേട്ടിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ അതിൻ്റെ ഒരു പത്ത് വട്ടം കേൾക്കും, അത്രേ ഉള്ളൂ. ഒരു പിന്നെ കുറേ പാട്ടുകളുണ്ട് അങ്ങനെ അല്ലേ. ഇപ്പം പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താൻ പറയും, അങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട്.